അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൾസർ രോഗം കാരണം പല ആളുകളും പ്രയാസപ്പെടാറുണ്ട്. ഒന്നും കഴിക്കാൻ പോലും കഴിയാത്ത എന്തെങ്കിലും വയറ്റിനുള്ളിൽ എത്തുമ്പോഴേക്ക് വയറ്റിനുള്ളിൽ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ വിളിക്കാറുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഏതാനും ചില മരുന്നുകൾ മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രയാസമില്ലാത്ത, മറ്റു സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാത്ത, വളരെ പ്രയോജനമായ, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുന്ന, എപ്പോഴും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു 7 അല്ലെങ്കിൽ 8 മരുന്നുകൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇതിൽപ്പെട്ട ഞാൻ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് എത്തിക്കാൻ കഴിയുന്നത്, ലഭിക്കുന്നത് ഏതാണോ, ആ വസ്തു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ രോഗത്തിനെ മാറ്റാൻ ശ്രമിക്കുക. നല്ല പഠനാർഹമായ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്റർ നിങ്ങളൊന്ന് അമർത്തുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണ് കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് ചുവന്ന ലെറ്ററിൽ അല്ല എങ്കിൽ നിങ്ങൾ അത് തൊടാനേ പോകേണ്ടതില്ല, കാരണം നിങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വിടുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നാട്ടിൻപുറത്തേക്കാൾ കൂടുതൽ ഗൾഫിലുള്ള ആളുകൾക്കും കിട്ടും വായ്പിണ്ടി. എല്ലാവർക്കും കിട്ടും വായ്പിണ്ടി. കിട്ടുകയാണെങ്കിൽ ഒരു വായ്പിണ്ടി വാങ്ങിയിട്ട്, അല്ലെങ്കിൽ വായ്പിണ്ടി എടുത്തിട്ട് അതിൻ്റെ നീര് അല്പം എടുക്കുക. ആ നീരോടുകൂടി ആ നീരിലേക്ക് അല്പം തേനും കൂടെ ചേർത്തുകൊണ്ട് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ, ഏതാനും ദിവസം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന് വയറ്റിലുള്ള പുണ്ണ്, അത് അൾസറിൻ്റെ രോഗങ്ങൾ അവന് ശമനമുണ്ടാകും. കുടലിലുള്ള അൾസർ വരെ മാറിക്കിട്ടാൻ വളരെ ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് വായ്പിണ്ടി എന്ന് പറയുന്നത്. തന്നെ വളരെ ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് മരുന്നിന്, ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധം കൂടിയാണ് വായ്പിണ്ടി. വായ്പിണ്ടിയെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് തയ്യാറാക്കാം, അന്നപ്പം നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും അൾസർ രോഗമുള്ള ആളുകൾക്ക് വായ്പിണ്ടി വലിയൊരു ഔഷധം തന്നെയാണ്. വായ്പിണ്ടിയുടെ നീര് അല്പം എടുക്കുക, അതിലേക്ക് അല്പം തേനും കൂടി ചേർത്തുകൊണ്ട് ആ മിശ്രിതം വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അതോടെ അവൻ്റെ അൾസറിന് ഒരു പരിധിവരെ സമാധാനമുണ്ടാകും. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റം അതിൻ്റെ പിന്നിലുണ്ടാവുകയും ചെയ്യും. അതേപോലെ അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നാണ് നേന്ത്രപ്പഴം എന്നുള്ളത്. നേന്ത്രപ്പഴം അൾസർ മാറ്റാൻ പറ്റിയ നല്ലൊരു മരുന്നാണ്. അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ദിവസവും ഒരു നേന്ത്രപ്പഴം തിന്നുക എന്നേ ഉള്ളൂ. നിത്യമായി ഒരു നേന്ത്രപ്പഴം തിന്നുകയാണെങ്കിൽ അൾസറിൻ്റെ രോഗം പതിയെ പതിയെ അവനിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. കുടലിലുണ്ടാകുന്ന വ്രണങ്ങൾ വരെ മാറ്റാൻ കഴിയുള്ള ഒരു ഫലപ്രദമായ ഒരു ഔഷധമാണ്. കുടലിലെ പുണ്ണിന് വരെ, ആ വ്രണങ്ങൾ വരെ മാറാൻ നല്ല ഒരു മരുന്നാണ് മാതളം. മാതളം എടുത്ത് അതിൻ്റെ ജ്യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ ചാറ്, മാതളച്ചാറ് ദിവസവും ഒരു ഗ്ലാസ് വീതം കഴിച്ചാൽ മതി. അത് വെറും വയറ്റിൽ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ എണീറ്റൊരു ഗ്ലാസ് മാതളച്ചാറ് കഴിക്കുക. മാതളമെന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് ഉറുമാമ്പഴമെന്നും, അല്ലെങ്കിൽ റുമാമ്പഴമെന്നൊക്കെ പറയും. ഏതായിരുന്നാലും ആ വസ്തു നമുക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല, മാതളം എല്ലാവർക്കും അറിയാം. അതെടുത്തുകൊണ്ട് അതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ മതി. ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുക. അങ്ങനെ ഏകദേശം കുറച്ച് ദിവസം, ഒരു 10-40 ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പിന്നെ ഫലം നമുക്ക് വളരെ കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റിയ രണ്ട് കാര്യമാണ്: ഒന്ന് പാവയ്ക്ക, മറ്റൊന്ന് ചുണ്ടക്ക. ചുണ്ടക്ക എന്ന് പറഞ്ഞാൽ അറിയാം, നെല്ലിക്കയുടെ അത്ര വലിപ്പമുള്ള ചെറിയൊരു പച്ചക്കറി, അതാണ് ചുണ്ടക്ക. പാവയ്ക്ക എന്നുള്ളത് കയ്പ എന്ന ചില ആൾക്ക് കയ്പക്ക എന്ന് പറയും. ഏതായിരുന്നാലും ആ വസ്തു, ഇത് രണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് അൾസർ രോഗം ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇനി ഇത്തരം രുചികളൊന്നും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ബദാം പരിപ്പ് അരിച്ച് പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ അതും ഏറ്റവും നല്ലതാണ്. നിത്യമായി കുടിക്കണമെന്നേ ഉള്ളൂ, ഒരു ഗ്ലാസ് വീതം പാല് ദിവസം കുടിക്കുക. അതോടൊപ്പം തന്നെ അതിൽ ബദാം പരിപ്പ്, ഒരു 6 അല്ലെങ്കിൽ 7 ബദാം പരിപ്പ് എടുത്ത് അത് നല്ലപോലെ അരിച്ച് ഈ പാലിൽ ചേർത്തുകൊണ്ട് കുടിക്കുക. ഇങ്ങനെ കുടിച്ചാലും വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുടലുണ്ടാകുന്ന വ്രണങ്ങൾക്ക് ക്ഷമിക്കാൻ ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഉണക്ക നെല്ലിക്ക എന്നുള്ളത്. ഉണങ്ങിയ ഉണക്ക നെല്ലിക്ക എടുത്ത് ദിവസം 1 വീതം ചവച്ച് തിന്നു കൊടുത്താൽ മതി. ചവച്ചരിച്ചിട്ട് ഇങ്ങനെ തിന്ന്, ഒരു നെല്ലിക്ക മാത്രം. ഇങ്ങനെ ദിവസം ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിവേപ്പില, ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ നനച്ച് വളർത്തുന്ന കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കറിവേപ്പില എടുത്തിട്ട് അതിൻ്റെ 1-2 ഇതളുകൾ എടുത്ത് അത് നല്ലപോലെ വെള്ളം കാച്ചുക. 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആവുന്ന രൂപത്തിൽ നല്ലപോലെ കാച്ചുക. ആ കാച്ചി കഴിഞ്ഞിട്ട് ആ വെള്ളം കുടിച്ചു കൊടുത്താൽ മതി.
ആ വെള്ളമിങ്ങനെ പതിവായി കുടിച്ചാലും അൾസർ രോഗത്തിന് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതൊന്നും വലിയ പൈസ ചിലവില്ലാത്ത ഒരു വസ്തുവാണ്. നമ്മുടെ വീട്ടും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന, ഇനി അതൊന്നുമില്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില എന്നുള്ളത്. കറിവേപ്പില അത് കറി പോലും നമ്മൾ വെക്കാറില്ലല്ലോ. ആ കറിവേപ്പില ഇത് ഒന്നോ രണ്ടോ ഇതളെടുത്ത് വെള്ളത്തിലേക്ക് തിളപ്പിച്ച് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം അത് നല്ല ചൂടാറിയതിന് ശേഷം കഴിച്ചു കൊടുക്കുക. ദിവസം ഒരു ഗ്ലാസ് വീതം കഴിച്ചാൽ മതി, വലിയ മാറ്റമുണ്ടാവും. ഇനി കൂടുതലുള്ള ആളുകൾക്കാണെങ്കിൽ ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അവസാനമായി ഒറ്റ വിഷയം കൂടെ പറയാം. വെള്ളരിക്കയുടെ നീര്, നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന നല്ല വെള്ളരിക്ക, ആ വെള്ളരിക്കയുടെ നീര് അല്പം എടുത്ത് ഒന്നോ രണ്ടോ ദിവസം പ്രാവശ്യമായി, അല്ലെങ്കിൽ രണ്ടിൽ അതിനേക്കാൾ കൂടുതലാക്കാം, രണ്ടോ മൂന്നോ പ്രാവശ്യം വേണമെങ്കിലാക്കാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ വെള്ളരിക്കയുടെ നീര് കുടിക്കുക മാത്രം ചെയ്താൽ മതി. കുടലിലുള്ള അൾസർ വരെ, അതിൻ്റെ വ്രണങ്ങൾ വരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് നിർത്തരുത്. കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് പോവുക, പോയിട്ട് അതിന് നമുക്കത് ഫലമുണ്ടോ എന്ന് നോക്കുക. ഒരു കുറഞ്ഞതൊരു 15 ദിവസമെങ്കിലും നമ്മൾ ഉപയോഗിച്ചൊരു ഫലം കാണുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി അതില്ല എങ്കിൽ ആ മരുന്ന് നമുക്ക് ശരീരത്തിനോട് യോജിക്കുന്നില്ലെങ്കിൽ അടുത്തൊരു മരുന്നിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഏതായിരുന്നാലും ഈ പറഞ്ഞ 6 അല്ലെങ്കിൽ 7 ഈ മരുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അൾസർപരമായ നമ്മുടെ പ്രയാസങ്ങൾ, അൾസർ രോഗമുള്ളവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് മാറ്റിയെടുക്കാൻ കഴിയും. വളരെ പ്രയാസം സഹിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണം മുൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഫലവത്താകുമെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെ വീഡിയോ തയ്യാറാക്കിയത്. പല ആളുകളിൽ നിന്നും അത്തരം കാര്യങ്ങൾ ചോദ്യത്തിൽ വന്നതുകൊണ്ടാണ്. വായിലുണ്ടാകുന്ന പുണ്ണ് മാറാനുള്ള ചെറിയൊരു ഔഷധം, തൊട്ടാവാടിയുടെ ഔഷധം പറഞ്ഞ സമയത്താണ് പല ആളുകളും ഇങ്ങനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായത്. അപ്പോൾ അവർക്കൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയത്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ചെയ്യുന്ന മരുന്ന് ഏതാണോ അതിലൂടെ നല്ല ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗമില്ലാത്ത ഒരു ജീവിതം അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.